പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാടോടി കഥയിലേക്ക് സ്വാഗതം. കഥയുടെ പേര് ഉണ്ണി പഠിച്ച വിദ്യകൾ. ഉണ്ണിയപ്പം കൊടുത്ത് വിദ്യാഭ്യസിച്ച ഒരു ഉണ്ണിയുടെ കഥയാണിത്. തുരപ്പനലിയും വെള്ളക്കൊറ്റിയും കള്ളക്കുറുക്കനുമൊക്കെയായിരുന്നു അവൻ്റെ ഗുരുക്കന്മാർ. എന്തൊക്കെ പാഠങ്ങളാണ് ഇവർ ഉണ്ണിയെ അഭ്യസിപ്പിച്ചത് എന്ന് നമുക്ക് നോക്കാം. കഥയിലേക്ക് വരാം. പണ്ട് ഒരിടത്ത് ഒരു ഉണ്ണിയും അവൻ്റെ അമ്മയും താമസിച്ചിരുന്നു. അവൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. പിന്നെ ഉണ്ണിക്ക് അമ്മയും അമ്മയ്ക്ക് ഉണ്ണിയും താങ്ങും തണലുമായി ജീവിച്ചു. ഉണ്ണി വളർന്നു വന്നപ്പോൾ അമ്മയ്ക്ക് ആശങ്കയായി. മകനെ എന്തെങ്കിലും കുറച്ച് വിദ്യ പഠിപ്പിക്കേണ്ടേ? അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളെല്ലാം എഴുത്തച്ഛന്മാരുടെ കളരിയിൽ പോയി പഠിച്ചു വരുന്നത് അവനും കാണുന്നില്ലേ? പഠിക്കാത്ത കുട്ടികളെ ഇക്കാലത്ത് എന്തിനു കൊള്ളാം? എന്തു വന്നാലും ഉണ്ണിയെ വിദ്യ പഠിപ്പിച്ചിട്ടേ താൻ അടങ്ങൂ എന്ന് അമ്മ തീരുമാനിച്ചു. അമ്മയ്ക്കാണെങ്കിൽ എഴുത്തച്ഛന്മാരെ ആരെയും പരിചയവുമില്ല, പിന്നെ എന്തു ചെയ്യും എന്നാലോചിച്ച് വിഷമിച്ചിരിക്കെ ഉണ്ണി പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, ഗുരുനാഥനെ ഞാൻ തന്നെ കണ്ടെത്തി വിദ്യ പഠിച്ചോളാം. നാളെ പുലർച്ചെ തന്നെ ഞാൻ പുറപ്പെടും. എത്രയും വേഗം വിദ്യ പഠിച്ച് തിരിച്ചെത്തുകയും ചെയ്യും. ഉണ്ണിയുടെ വാക്കുകൾ അമ്മയെ സമാധാനിപ്പിച്ചു. മകൻ്റെ ആത്മവിശ്വാസത്തിൽ അവർക്ക് സന്തോഷം തോന്നി. അവർ മകന് വയറുനിറയെ അത്താഴക്കഞ്ഞ് കൊടുത്ത് നേരത്തെ കിടത്തി ഉറക്കി. വിദ്യ പഠിക്കാൻ മകനെ വെറും കൈയോടെ അയക്കുന്നത് ഉചിതമല്ലെന്ന് അമ്മയ്ക്ക് തോന്നി. വിദ്യ പകർന്നു തരുന്ന ഗുരുനാഥന് ഗുരുദക്ഷിണ എന്തെങ്കിലും കൊടുക്കണമല്ലോ. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവർ അതിന് പോംവഴി കണ്ടെത്തി. അവർ അന്നു രാത്രി ഒരുപോളെ കണ്ണടച്ചില്ല. ഒരു വട്ടി നിറയെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും നേരം പുലർന്നിരുന്നു. അപ്പോൾ ഉണ്ണിയും എഴുന്നേറ്റ് കുളിയും തേവാറുമൊക്കെ കഴിച്ച് തിരിച്ചെത്തി. പുത്തൻ കുപ്പായമിട്ട് നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട് അവൻ അമ്മയുടെ അനുഗ്രഹം തേടി. അമ്മ ഉണ്ണിയപ്പം നിറച്ച വട്ടി അവന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോനെ, ഗുരുനാഥൻ എന്തു വിദ്യ പഠിപ്പിച്ചു തന്നാലും ഇതിലെ ഉണ്ണിയപ്പം ദക്ഷിണയായി നൽകണം. പിന്നെ വിദ്യ പഠിച്ച് ആപത്തൊന്നും കൂടാതെ തിരിച്ചു വരികയും വേണം. അമ്മ കൊടുത്ത കഞ്ഞിവെള്ളം കുടിച്ച് ആ കാലിൽ തൊട്ട് വണങ്ങി ഉണ്ണി ഇല്ലത്തെ പടിയിറങ്ങി. അമ്മ അത് നോക്കി പ്രാർത്ഥനാനിരതയായി നിന്നു. അപ്പക്കൊട്ടയും തലയിലേന്തി ഉണ്ണി കുറേ ദൂരം നടന്നു. ഒരു വയലിൻ്റെ നടുവിലൂടെയാണ് അവന് പോകേണ്ടി വന്നത്. പെട്ടെന്നാണ് അവനത് ശ്രദ്ധിച്ചത്. വരമ്പിലിരുന്ന് ഒരു തുരപ്പനെലി മണ്ണു തുരക്കുന്നു. അവൻ കൗതുകത്തോടെ അതിനെ നോക്കി. ഉണ്ണിയെ കണ്ടതും തുരപ്പൻ തുരക്കൽ നിർത്തി പുരികം ചുളിച്ചു ചോദിച്ചു, ഏയ്, നീ ഏതാ ചേർക്ക? മുമ്പൊന്നും ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇത്ര വലിയ കുട്ടയും ചുമന്ന് നീ എങ്ങോട്ടാ പോണത്? നിന്റെ കുട്ടയ്ക്കുള്ളിൽ എന്താ? കാണട്ടെ. അതോ, ഞാനേ വിദ്യ പഠിക്കാൻ പോവുകയാ. എന്നെ വിദ്യ പഠിപ്പിച്ചു തരുന്നവർക്ക് കൊടുക്കാൻ അമ്മ തന്നയിച്ച ഉണ്ണിയപ്പമാണ് ഈ വട്ടി നിറയെ, കുട്ട താഴെ ഇറക്കി വെച്ച് ഉണ്ണി പറഞ്ഞു. ഓഹോ, എങ്കിൽ നീ എത്തേണ്ടിടത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. രണ്ട് ഉണ്ണിയപ്പം എനിക്ക് തരാമെങ്കിൽ ഞാൻ നിനക്ക് നല്ലൊരു വിദ്യ പഠിപ്പിച്ചു തരാം. വായിൽ വെള്ളമൂറി തുരപ്പനെല്ലി പറഞ്ഞു. ഉണ്ണി സന്തോഷത്തോടെ വട്ടിയിൽ നിന്ന് രണ്ട് ഉണ്ണിയപ്പം എടുത്ത് അവന് നേരെ നീട്ടി. തുരപ്പൻ അത് വാങ്ങി തിന്നിട്ട് പറഞ്ഞു, ദാ വിദ്യ കേട്ടോ. വരമ്പത്ത് തുരപ്പൻ തുരക്കും പോലെ. ഇതും പറഞ്ഞ് തുരപ്പൻ വരമ്പ് തുറക്കാൻ തുടങ്ങി. ഒരു വിദ്യ പഠിച്ച സന്തോഷത്തോടെ അവൻ അതും ഉച്ചരിച്ച് മുന്നോട്ട് നടന്നു. കുറേ ചെന്നപ്പോഴുണ്ട് പാടത്തൊരു കൊറ്റി നിൽക്കുന്നു. കുറ്റിയടിച്ച് നിർത്തിയതുപോലെ ഉള്ള അവൻ്റെ ഒരു നിൽപ്പ്. കൊറ്റിയും ഉണ്ണിയെ കണ്ട് കാര്യം തിരക്കി. വിദ്യ പഠിപ്പിച്ചു തന്നാൽ രണ്ട് ഉണ്ണിയപ്പം കിട്ടുമെന്നറിഞ്ഞപ്പോൾ കൊറ്റി അവനോട് പറഞ്ഞു, കുട്ടി, ഞാനും നിന്നെ വിദ്യ പഠിപ്പിക്കാം, പകരം എനിക്ക് രണ്ടപ്പം തന്നാൽ മതി. ഉണ്ണി അത് സമ്മതിച്ച് രണ്ടപ്പം കൊറ്റിക്ക് കൊടുത്ത് വിദ്യ പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടു. അപ്പം തിന്ന് കൊറ്റി വരമ്പത്ത് ഒന്ന് ഉരസി കൊറ്റി പറഞ്ഞു, കേട്ടോളൂ, വെള്ളക്കൊറ്റി ഇരിക്കും പോലെ. ആ വിദ്യയും മനപ്പാടമാക്കി അവൻ വയൽ മുറിച്ചു കടന്നു. പിന്നെ നിറയെ മരങ്ങളുള്ള ഒരു തോട്ടത്തിലൂടെയായി നടത്താം. തോട്ടത്തിന് നടുക്കുള്ള ഒരു കൂറ്റൻ പന ഉണ്ണിയെ കണ്ടു. അത് കാറ്റത്തുനിന്ന് ഉലഞ്ഞു ചോദിച്ചു, മോനെ, നീ എവിടെന്നാ വരുന്നേ? എടുത്താൽ പൊങ്ങാത്ത ഈ കുട്ടയും ചുമന്നുകൊണ്ട് നീ എങ്ങോട്ടാ പോകുന്നേ? ഉണ്ണി വീണ്ടും കുട്ട നിലത്ത് വച്ച് കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുത്തു. രണ്ടപ്പം തന്നാൽ ഞാനും ഒരു വിദ്യ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു പന. ഉണ്ണിക്ക് അതിൽ വളരെ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ വട്ടിയിൽ നിന്നും രണ്ട് ഉണ്ണിയപ്പമെടുത്ത് പനയ്ക്ക് കൊടുത്തു. എന്നിട്ട് വിദ്യ ചോദിച്ചു, ഇതു തന്നെയാണ് മോനെ വിദ്യ, ഞെട്ടാമ്പന നിൽക്കും പോലെ. ഇത്രയും പറഞ്ഞ് പന വീണ്ടും കാറ്റത്താടിക്കൊണ്ടേയിരുന്നു.
മൂന്നാമത്തെ വിദ്യയും ഉരുവിട്ട് ഉണ്ണി കുറേ ദൂരം കൂടി നടന്നു. അപ്പോഴവൻ ഒരു കുറ്റിക്കാട്ടിലെത്തി. ഉണ്ണിയപ്പവും ചുമന്നുള്ള ഉണ്ണിയുടെ വരവ് അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിക്കുറുക്കൻ കണ്ടു. അപ്പത്തിൻ്റെ മണം അവൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. കുറുക്കൻ്റെ വായിൽ വെള്ളമൂറി. അവൻ ഉണ്ണിയുടെ മുന്നിലേക്ക് വന്ന് ചോദിച്ചു, ഏയ് മനുഷ്യക്കുട്ടി, നീ ഇതെങ്ങോട്ടാ ഇത്ര വേഗത്തിൽ? ഇവിടെ ഇത്തിരി നേരമിരുന്ന് വിശ്രമിച്ചിട്ട് പെക്കൂടെ. ആ സമയം കൊണ്ട് നമുക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. ഇരിക്കാനൊന്നും എനിക്ക് നേരമില്ല കുറുക്കൻ കുഞ്ഞെ. നിനക്കെന്തെങ്കിലും വിദ്യ അറിയാമെങ്കിൽ എനിക്ക് പഠിപ്പിച്ചതാ, പകരം ഞാൻ നിനക്ക് രണ്ടപ്പം തരാം, ഉണ്ണി പറഞ്ഞു. അവനെ നോക്കി കണ്ണിറുക്കി കുറുക്കൻ കുഞ്ഞ് തുടർന്നു, വിദ്യയൊക്കെ പഠിപ്പിച്ചു തരാം, പക്ഷേ എനിക്ക് ഗുരുദക്ഷിണയായിട്ട് രണ്ടപ്പമൊന്നും പോരാ. ഇങ്ങനെ പറഞ്ഞു അവൻ്റെ കയ്യിലെ അപ്പക്കുട്ടയും തട്ടിയെടുത്ത് ഒരൊറ്റ ഓട്ടം. കുറച്ചോടിയ ശേഷം കുറുക്കൻ കുഞ്ഞ് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഇതാ ഞാൻ പഠിപ്പിച്ച വിദ്യ. കുഞ്ഞിക്കുറുക്കൻ മണ്ടും പോലെ. ഉണ്ണിയപ്പം മുഴുവനും കള്ളക്കുറുക്കൻ തട്ടിയെടുത്തതിൽ ഉണ്ണിക്ക് നിരാശ തോന്നി. നാലാമത്തെ വിദ്യയും മനപ്പാടമാക്കി അവൻ വീട്ടിലേക്ക് തിരികെ മടങ്ങി. ഉണ്ണി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നേരം ഇരുട്ടിത്തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ രണ്ട് മൂന്ന് കള്ളന്മാർ അവൻ്റെ വീട്ടിനുള്ളിൽ കയറി പതുങ്ങിയിരിക്കുന്നത് അവനോ അവൻ്റെ അമ്മയോ അറിഞ്ഞില്ല. മകൻ വിദ്യ പഠിച്ച് വന്നതറിഞ്ഞ് അമ്മ സന്തോഷത്തോടെ അവന് പാൽക്കഞ്ഞി വിളമ്പിക്കൊടുത്തു. അത് കഴിച്ച് വിശപ്പ് മാറ്റി അവൻ കിടപ്പുമുറയിൽ വന്നിരുന്നു. അപ്പോഴേക്കും കള്ളന്മാർ ശബ്ദമുണ്ടാക്കാതെ ചുമര് തുറക്കാൻ തുടങ്ങിയിരുന്നു. മോഷണം നടത്തിയ ശേഷം പുറത്തേക്ക് രക്ഷപ്പെടാനായിരുന്നു അവരുടെ പരിപാടി. മോനെ, നീ എന്തൊക്കെ വിദ്യകളാണ് പഠിച്ചത്? എല്ലാം ഞാനൊന്ന് കേൾക്കട്ടെ? ഉണ്ണിയുടെ നെറുകയിൽ സ്നേഹത്തോടെ തലോടി അമ്മ ചോദിച്ചു. അതിനെന്താ പറയാമല്ലോ. ആദ്യത്തേത് വരമ്പത്ത് തുരപ്പൻ തുരക്കും പോലെ, ഉണ്ണി ഉത്സാഹത്തോടെ പറഞ്ഞു. ചുമര് തുറന്നുകൊണ്ടിരുന്ന കള്ളന്മാർ അത് കെട്ടി ഞെട്ടി. ഞങ്ങൾ ചുമര് തുറക്കുന്നത് വീട്ടിലുള്ളവർ അറിഞ്ഞുവെന്ന് അവർ ഭയന്നു. അവർ ശ്വാസമടക്കി മുറിയുടെ മൂലയിൽ പതുങ്ങിയിരുന്നു. അപ്പോൾ ദാ വരുന്നു ഉണ്ണിയുടെ അടുത്ത വിദ്യ, വെള്ളക്കൊറ്റി ഇരിക്കും പോലെ. അപ്പോഴും കള്ളന്മാർ ഞെട്ടി. വീട്ടുകാർക്ക് മനസ്സിലായിരിക്കുന്നു എന്നവർ ഉറപ്പിച്ചു. അവർ ഭയന്ന് ചുമറിനോട് ചേർന്ന് എഴുന്നേറ്റ് നിന്നു. ഉണ്ണി മൂന്നാമത്തെ വിദ്യ അമ്മയോട് പറഞ്ഞത് അപ്പോഴാണ്. അമ്മേ, ഞെട്ടാമ്പന നിൽക്കും പോലെ. ഇക്കുറി തങ്ങൾ പിടിയിലായത് തന്നെയെന്ന് കള്ളന്മാർക്ക് തോന്നി. തങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആ കുട്ടി ആള് ചില്ലറക്കാരനല്ലെന്ന് അവർ മനസ്സിലാക്കി. ഇനിയും അവിടെ നിന്നാൽ തടി കേടാവുമെന്നറിയാവുന്ന കള്ളന്മാർ പമ്മി 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 പുറത്തു കടന്നു. അവർ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. അവർ ജീവനും കൊണ്ട് ഓടാൻ ഭാവിച്ചതും ഉണ്ണി നാലാമത്തെ വിദ്യയും പറഞ്ഞു, ഒടുക്കത്തെ വിദ്യയാണമ്മേ, കുഞ്ഞിക്കുറുക്കൻ മണ്ടും പോലെ. അത് കള്ളന്മാരുടെ ഭയം ഒന്നുകൂടി ഇരട്ടിപ്പിച്ചു. പിന്നെ പ്രാണഭയത്തോടെ അവിടെ നിന്നും അവർ ഓടി. കള്ളന്മാർ ഓടിപ്പോകുന്ന ശബ്ദം കേട്ട് ഉണ്ണിയും അമ്മയും പുറത്തു വന്നു. അവരുടെ ചാക്കും ആയുധങ്ങളുമൊക്കെ നിലത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. മകൻ്റെ ബുദ്ധി കൊണ്ടാണ് തങ്ങൾ കള്ളന്മാരിൽ നിന്നും രക്ഷപ്പെട്ടതെന്നറിഞ്ഞ് അവർ വളരെയധികം സന്തോഷിച്ചു. അവർ അവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, മോനെ, നീ മിടുമിടുക്കനാണ്. പഠിച്ച വിദ്യ കൊണ്ട് ഇത്ര വേഗം ഫലമുണ്ടായല്ലോ. അമ്മയുടെ ശരീരത്തോട് ഒട്ടി നിൽക്കുമ്പോൾ ഉണ്ണിക്കും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവൻ തൻ്റെ ഗുരുനാഥന്മാരെ നന്ദിപൂർവ്വം സ്മരിച്ചു. കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. കൂടുതൽ കഥ കേൾക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കേൾക്കാവുന്നതാണ്.